സോംബി അപ്പോക്കലിപ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകാൻ പാടില്ലെങ്കിലും അത് കാണാൻ നമുക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പലപ്പോഴും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സോംബി അപ്പോക്കലിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് നൺ അതർ ദാൻ ദ വാക്കിംഗ് ഡെഡ്. കാരണം നിങ്ങൾ ആക്ച്വലി സോംബി സീരീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു പേര് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിവ്യൂലേക്ക് പോകാം. സോ എല്ലാ കുട്ടികൾക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ലെറ്റ്സ് റിവ്യൂ വാക്കിംഗ് ഡെഡ്. സോ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എന്നാണ് ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഈ സോംബി അപ്പോക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നു, ലോകത്തുള്ള എല്ലാവരും സോംബീസ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം. നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് മുതൽ തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഒത്തിരിയധികം സീരീസ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും നമ്മൾ ആക്ച്വലി കണ്ടു പഴകിയിട്ടുള്ളതാണ്. സോ എന്താണ് ഇതിൽ നിന്നൊക്കെ അപേക്ഷിച്ച് ഈ ഒരു വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞ സീരീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എന്തായിരിക്കണം ഒരു സോംബി, എന്തൊക്കെ സംഭവിക്കാം ഒരു സോംബി ഔട്ട്ബ്രേക്ക് സംഭവിച്ചാൽ, ഇതിന്റെയൊക്കെ ഒരു പെർഫെക്റ്റ് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളതും അത് ആവിഷ്കരിച്ചിട്ടുമുള്ള ഒരേ ഒരു സീരീസ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും വാക്കിംഗ് ഡെഡ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരിയധികം ഫിലിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സോംബി ലാൻഡ് വേൾഡ് വാർ സി എന്നൊക്കെ പറഞ്ഞ ഫിലിംസിൽ നമ്മൾ ആക്ച്വലി സോംബി ഔട്ട്ബ്രേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഒരു സീരീസിനകത്ത് അവർക്ക് ആക്ച്വലി ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിനകത്ത് എസ്പെഷ്യലി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഇതിനകത്തുള്ള സോംബീസ് ഒരിക്കലും സി ജി യും വി എഫ് എക്സും വെച്ച് അവർ ചെയ്തതല്ല, അത് മൊത്തം മേക്കപ്പാണ്. മേക്കപ്പും കൂടുതൽ പ്രാക്ടിക്കൽ എഫക്ട്സും വെച്ചിട്ടാണ് അവർ ഇതിനകത്തുള്ള ഓരോ സോംബീസിനെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 10 സീസൺ ഉണ്ട്. സോ ആ ഒരു 10 സീസണിൽ നമുക്ക് ഒരു സോംബി മാത്രമല്ല, കുറേയധികം എന്താ പറയണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് സോംബീസിനെ വരെ നമുക്ക് പലേധികം രീതിയിൽ നമുക്ക് ആക്ച്വലി ഇതിന്റെ സീരീസിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയും. സോ അതെല്ലാം ഇവർ ആക്ച്വലി വി എഫ് എക്സും സി ജി യും വളരെ കുറച്ച് ഇവർ കൂടുതലും പ്രാക്ടിക്കൽ എഫക്ട്സിൽ കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ അത് ആക്ച്വലി ഒരു ടി വി സീരീസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിലും അതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ നിങ്ങൾ ആലോചിക്കണം, അത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഡയറക്ടറിന്റെ കഴിവും നിങ്ങൾ ആലോചിക്കണം. സോ അതിന് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ ഈ ഒരു സീരീസിനകത്ത് പറയാൻ കഴിയും. സോ ഇതിന്റെ പ്ലോട്ട് ഒരു സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീസൺ 1 നമുക്ക് കാണാൻ കഴിയുന്ന റിക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഷെറിഫ് ആയിരുന്നു, ഒരു ചെറിയൊരു കൺട്രിയിലെ ഒരു ഷെറിഫാണ് റിക്ക്. സോ റിക്ക് ഒരു അപകടം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കുന്നത് ഈ ഒരു സോംബി ഔട്ട് റൺ ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ്. സോ ആ ഒരു ക്യാരക്ടറിന് തന്നെ അറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഈ ഒരു സോംബി ഔട്ട് ബ്രേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇയാൾക്ക് അറിയില്ല. പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഫാമിലിയെ കണ്ടുപിടിക്കാനുള്ള ഒരു സർവൈവലാണ് ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു സീസൺ 1 കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് സീസൺ 2 ഉം 3 ഉം ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയധികം പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവരുടെയൊക്കെ മൊത്തം ഒരു സർവൈവലും, അതുകൂടാതെ തന്നെ ഫൈനലി ഇവർ ഈ ഒരു സോംബീസ് ഒന്നും ഇല്ലാത്ത ഒരു സേഫസ്റ്റ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ജേണിയും എല്ലാം തന്നെയാണ് നമുക്ക് ആക്ച്വലി വാക്കിംഗ് ഡെഡിൽ കാണാൻ കഴിയുന്നത്. സോ ഇതിനകത്ത് മൊത്തം സോംബീസ് ആണ് വില്ലന്മാരെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചില അധികം സീസണിൽ നമുക്ക് ആക്ച്വലി വില്ലന്മാരായിട്ടുള്ള നീഗനെ പോലത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. കാരണം നീഗൻ എന്നൊക്കെ പറഞ്ഞ 1 ഓഫ് ദി ബെസ്റ്റ് വില്ലൻ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം രീതിയിൽ സീസൺ 1 to 4 ആണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തെ 1 ഓഫ് ദി ബെസ്റ്റ് സീസൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒത്തിരിയധികം ഹൈ ആൻഡ് ലോ ആയിട്ടുള്ള സീസൺസ് നമുക്ക് കുറേയധികം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 സീസൺ വരെ എത്തിയിട്ടുള്ളൊരു ഷോ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. കാരണം എന്ന് പറഞ്ഞാൽ ചില സീസൺസ് ഒക്കെ വളരെ പെർഫെക്റ്റ്ലി അവർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ചില സീസൺസ് ഒക്കെ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, കാരണം ഇത് വാച്ച് വന്നിരിക്കുന്ന ഓരോ ഓഡിയൻസിനെ തോന്നിപ്പോൾ സാധ്യത ഉണ്ട് ഇതൊരു പോയിന്റ്ലെസ് ആണെന്നുള്ളൊരു കാര്യം. ബട്ട് ഇതിന്റെ ഒരു എൻഡ് ഗോൾ കാണാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാൻസ് ആയിട്ടുള്ള കാര്യം എനിക്കറിയാം, ഞാനും അതേപോലത്തെ ഒരു ഫാനാണ്. കാരണം എന്റെ എൻഡ് ഗോൾ അവർ ആക്ച്വലി എന്ത് സംഭവിക്കും, ഇത് ഇവർ ആക്ച്വലി ക്യൂറി ചെയ്യോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എന്നെ കുറിച്ചും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതാണ് ബേസിക്കലി ഈ ഒരു സീസൺ, ഐ മീൻ ലൈക്ക് ഒരു 10 സീസണിന്റെ ഒറ്റയടിക്ക് ഞാനൊരു സമ്മറി എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലോട്ട്. ക്യാരക്ടേഴ്സിനെ കുറിച്ച് എടുത്ത് പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ആൻഡ്രൂ ലിങ്കൻ ചെയ്യുന്ന ഈ ഒരു റിക്ക് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറിനെ കുറിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു സ്മോൾ ടൗണിലെ ഒരു ചെറിയൊരു പോലീസുകാരനായിട്ട് നിന്നൊരാൾ എല്ലാവരുടെയും ഒരു ഹോപ്പായി മാറാം, എങ്ങനെ ആ ഒരു ക്യാരക്ടർ ആ ഒരു ബോട്ടം ലൈനിൽ നിന്ന് ചേഞ്ച് ആകാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പെർഫെക്റ്റ്ലി ഇതിനകത്ത് കാഴ്ചവെച്ച് വന്നിട്ടുണ്ട്.
പല സീസണിൽ നമുക്ക് ആക്ച്വലി അത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അഫ്കോഴ്സ് നോർമൻ റീഡേഴ്സിന് ഡെർലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോഴത്തെ സീസൺ 10-ൽ ആക്ച്വലി ഡെർലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് മേജർ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സംവട്ട് സോ അതർ റീസൺ ഞാൻ അതേ പോകുന്നില്ല, കാരണം സ്പോയിലറായി പോകും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും നോർമൻ റീഡേഴ്സ് എന്ന് പറഞ്ഞ ആക്ടർ വളരെ നന്നായിട്ട് ആവിഷ്കരിച്ചു വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിനകത്തെ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു ഷോയിനെ ആക്ച്വലി പ്രത്യേകതയാക്കുന്ന ഒരു കാര്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഇത് ജസ്റ്റ് ഒരു സോംബീസ് മാത്രം വില്ലന്മാരായിട്ടുള്ള ഒരു ഷോ അല്ല, ഇതിനകത്ത് ഒത്തിരിയധികം ട്വിസ്റ്റും ടേൺസും നമുക്ക് ത്രൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഇതിന്റെയൊക്കെ എൻഡിൽ എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഇവരെ എങ്ങോട്ടാ പോകുന്ന എന്നുള്ളൊരു കാര്യം നമുക്ക് ആക്ച്വലി പറയാൻ കഴിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഗെയിം ഓഫ് ത്രോൺസ് കണ്ടായിരുന്നു, അവർ ആ ഒരു സീസൺ എല്ലാം ആക്ച്വലി വളരെ നന്നായി കൊണ്ടിട്ട് ആ ഒരു എൻഡിങ് കൊണ്ടിട്ട് കളഞ്ഞിട്ടുള്ളൊരു കാര്യം. സോ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന വാക്കിംഗ് ഡെഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ്. ആസ് എ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ആക്ച്വലി ടിവി മെച്ചൂർഡ് ഷോ ആണ്. സോ മെച്ചൂർഡ് ഷോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ആക്ച്വലി കാണിക്കും. കാരണം ഇതിനകത്ത് ഒത്തിരിയധികം ലോട്ട് ഓഫ് വയലൻസും ഗോറും ബ്ലഡ് സെക്സ് ഇൻ യൂണിറ്റി അതേപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അഫ്കോഴ്സ് ഒരു സോംബി ഷോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ ഷോ കണ്ടുകഴിഞ്ഞാൽ പേടിക്കോ എന്നുള്ളൊരു കാര്യം. ഞാൻ പറയുന്നത് സീസൺ 1 മാത്രമേ എനിക്ക് ആക്ച്വലി കുറച്ചെങ്കിലും ഒരു പേടി എന്ന് അത്രയ്ക്ക് തോന്നുന്നില്ല, ബട്ട് കുറച്ചെങ്കിലും ആ ഒരു വൈബ്, ആ ഒരു ഹൊറർ വൈബ് എനിക്ക് തോന്നിയ സീസൺ 1 മാത്രമാണ്. സോ അത് മാത്രമാണ് എനിക്ക് ഹൊററിനെ കുറിച്ച് പറയാവുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഈ ഒരു ഷോ വാച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ എനിക്ക് ഇത്രയും എനിക്ക് പറയാനുള്ളത്, വലിയൊരു ഹോപ്പ് ഒന്നും ഞാൻ പറയില്ല. ആദ്യത്തെ ഒരു 4 സീസൺ സൂപ്പർ ആണ്, അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറേയധികം സീസൺ വളരെയധികം മോശമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുറേയധികം സീസൺ വളരെയധികം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്സ് ആൻഡ് ലോസ് നമുക്ക് കുറേ സീസണിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സോ ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് ആക്ച്വലി റെക്കമെൻഡേഷനിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് സീസൺ 1 മുതൽ സീസൺ 10 വരെ ഞാനൊരു ഫൈനൽ സ്കോർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് അബ്സലൂട്ട്ലി 7/10. ഇറ്റ്സ് എ സൂപ്പർബ് സീരീസ്. സോ ഇനി ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മൊത്തത്തിൽ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സ്കോറിലേക്ക് എനിക്ക് എത്താൻ കഴിയുള്ളൂ. സോ ഇത് മാത്രമാണ് എനിക്ക് ഈ ഒരു ടി വി സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ആക്ച്വലി ലോങ് ടൈം ഇത് വാച്ച് ചെയ്യുന്നൊരു ഫാൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ പോകണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ട് ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്